രണ്ട് സയൻറ്റിസ്റ്റുകൾ നടത്തിയ എക്സ്പെരിമെൻറ്റിലൂടെയാണ് നമുക്ക് അലൂമിനിയത്തിനെ ചീപ്പായിട്ടും ഈസിലി ആയിട്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കാമെന്ന് കണ്ടുപിടിച്ചത്. അത് ഈ പ്രോസസ്സിനെ ഈ രണ്ട് സയൻറ്റിസ്റ്റിൻ്റെയും കൂടെ പേരിൻ്റെ അതായത് ചാൾസ് മാർട്ടിൻ ഹാൾ, പോൾ ഹെറോൾട്ട്, ഹാൾ ഹെറോൾട്ട് പ്രോസസ്സ്, അവരെ രണ്ടുപേരുടെയും കൂടെ പേര് ചേർത്ത് ഹാൾ ഹെറോൾട്ട് പ്രോസസ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം ഈസ് നോൺ ആസ് ഹാൾ ഹെറോൾട്ട്. ഹാൾ ഹെറോൾട്ട് എന്ന് പറഞ്ഞാൽ മാർട്ടിൻ ഹാളിൻ്റെ ഹാളും പോൾ ഹെറോൾഡിൻ്റെ ഹെറോൾഡ്, അത് രണ്ടും കൂടി ചേർത്താണ് ഹാൾ ഹെറോൾഡ് പ്രക്രിയ എന്നറിയപ്പെടുന്നത്, എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം. അപ്പോൾ പിന്നെ അത് ആദ്യകാലത്ത് അതിൻ്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു, വളരെ കോസ്റ്റ്ലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അലൂമിനിയത്തിന് ഹൈ കോസ്റ്റുള്ള ഒരു മെറ്റലായിരുന്നു. പിന്നീട് തന്നെ ഈസി ആയിട്ട് ആ ബോക്സൈറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാമെന്ന് കണ്ടുപിടിച്ചത് രണ്ട് സയൻറ്റിസ്റ്റ് ചാൾസ് മാർട്ടിൻ ഹാളും പോൾ ഹെറോൾഡും ആയിരുന്നു. അതുകൊണ്ട് ഈ അലൂമിനിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡിന് ഹാൾ ഹെറോൾഡ് പ്രോസസ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ബോക്സൈറ്റ് ഈസ് ദ മെയിൻ ഓർ ഓഫ് അലൂമിനിയം. അലൂമിനിയത്തിൻ്റെ പ്രധാന ഓർ ഏതാണ്? ബോക്സൈറ്റ്. അയണിൻ്റെ ഹേമറ്റേറ്റ് എന്ന് പഠിച്ചല്ലോ, അതുപോലെ അലൂമിനിയത്തിൻ്റെ പ്രധാന ഓർ എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. അലൂമിനിയം ഈസ് ഇൻഡസ്ട്രിയലി പ്രിപ്പയർഡ് ത്രൂ ടു ഇമ്പോർട്ടൻ്റ് സ്റ്റേജസ്. അലൂമിനിയത്തിന് ഇൻഡസ്ട്രിയലായിട്ട് വ്യാവസായികമായി നിർമ്മിക്കുന്നതിന് രണ്ട് പ്രധാന ഘട്ടങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ് ആൻഡ് ദ ഇലക്ട്രോലൈസിസ് ഓഫ് കോൺസെൻട്രേറ്റഡ് അലൂമിനിയം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ മെത്തേഡ്. ആദ്യം ഞാൻ കോൺസെൻട്രേഷൻ മെത്തേഡ് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നല്ലോ അലൂമിനിയത്തിൻ്റെ കോൺസെൻട്രേറ്റഡ് മെത്തേഡിന് വിളിക്കുന്ന പേരെന്തോന്നാണ്? ലീച്ചിങ് എന്ന് പറയും. എന്താണ് ലീച്ചിങ്? അതായത് ആ അലൂമിനിയം ഇതിനെ ഒരു പിന്നെ സൊല്യൂഷനിൽ ലയിപ്പിക്കുക, ഡിസോൾവ് ചെയ്യിപ്പിക്കും, എന്നിട്ട് അതിൻ്റെ പിന്നെ ഗ്യാങ്ങിനെ എല്ലാം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഒരു കെമിക്കൽ പ്രോസസ്സിൽ കൂടി ആ സൊല്യൂഷനിൽ നിന്ന് ഓറിനെ വേർതിരിക്കുന്ന രീതിയാണ് ലീച്ചിങ്. അപ്പോൾ ഫസ്റ്റ് ഇതിലും അതുപോലെ തന്നെ ബോക്സിലെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ലീച്ചിങ്. ലീച്ച് ചെയ്തതിന് ശേഷം ആ സൊല്യൂഷനിൽ നിന്ന് ഇലക്ട്രിസിറ്റി കടത്തിവിട്ടാണ് അലൂമിനിയത്തിനെ വേർതിരിക്കുന്നത്. അതാണ് ഇലക്ട്രോലൈസിസ് ഓഫ് കോൺസെൻട്രേറ്റഡ് അലൂമിനിയം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഫസ്റ്റ് സ്റ്റേജ് നോക്കാം. ഇതെന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ്. ആ ബോക്സൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആദ്യം എന്ത് ചെയ്യും? ബോക്സൈറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ത്രൂ ദ ലീച്ചിങ് പ്രോസസ്സ്. ലീച്ചിങ്ങിന് ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒരു സൂട്ടബിൾ അത് ലയിക്കുന്ന ഒരു സൊല്യൂഷനിൽ ലയിപ്പിക്കണം. അപ്പോൾ ഇംപ്യുർ ബോക്സൈറ്റ്, മാലിന്യങ്ങളൊക്കെ കലർന്ന ബോക്സൈറ്റാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിനെ അത് ലയിക്കുന്ന ഒരു സൊല്യൂഷനാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ നല്ല ചൂട് ഉള്ള സൊല്യൂഷനായിരിക്കണം. ഹോട്ട് കോൺസെൻട്രേറ്റ് അതായത് ഗാഢത കൂടിയ അല്പം ചൂടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിൽ വേണം അതിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കാനായിട്ട്, ബോക്സൈറ്റിനെ ലയിപ്പിക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ്. അപ്പം ദ ബോക്സൈറ്റ് ഈസ് ആഡഡ് ടു ഹോട്ട് കോൺസെൻട്രേറ്റഡ് NaOH സൊല്യൂഷൻ. ആ ബോക്സൈറ്റിനെ ചൂടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിലേക്ക് ലയിപ്പിക്കുക. അവിടെ എന്ത് സംഭവിക്കും? ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ഇത് അതിൽ ഡിസോൾവ് ചെയ്യും. എന്നിട്ട് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ പിന്നെ ബോക്സൈറ്റ് സോഡിയം ഹൈഡ്രോക്സുമായി ചേർന്ന് സോഡിയം അലൂമിനേറ്റ് എന്നൊരു പദാർത്ഥം ഉണ്ടാവും. അതെന്താണ് ഉണ്ടാകുന്നത്? സോഡിയം അലൂമിനേറ്റ്. അപ്പം അത് പിന്നെ ആ സൊല്യൂഷനിൽ ലയിപ്പിച്ച് ചേർന്നു, എന്നിട്ടൊരു പുതിയ പദാർത്ഥം ഉണ്ടായി, അത് സോഡിയം അലൂമിനേറ്റ്. പിന്നെ ഇമ്പ്യൂരിറ്റീസ് ആർ ദൺ ഫിറ്റേഡ് ഓഫ്. അപ്പോൾ ഇമ്പ്യൂരിറ്റീസ് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും, അതിനെ നമുക്ക് അരിച്ച് മാറ്റാം. ഇമ്പ്യൂരിറ്റീസ് ഫിൽറ്റർ ചെയ്ത് മാറ്റി അതിനുശേഷം എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപിറ്റേറ്റ് ഈസ് ആഡഡ്. എന്നിട്ട് ഒരു ചെറിയ അളവിൽ നമ്മൾ അപ്പോഴും തയ്യാറാക്കിയ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് കട്ടിയായിട്ട്, പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവശിപ്തം എന്ന് പറയും, അതിൻ്റെ കുറച്ച് പ്രസിപ്പിറ്റേറ്റ് ഈ സോഡിയം അലൂമിനേറ്റിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കും. മനസ്സിലായല്ലോ? അപ്പോഴും ആദ്യം എന്താണ്? അതിന് ഹോട്ട് സോഡിയം ഹൈഡ്രോക്സൈഡിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചു, എന്നിട്ട് അതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് ഫിൽറ്റർ ചെയ്ത് മാറ്റി, അതിനുശേഷം സ്മാൾ എമൗണ്ട് ഓഫ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പിന്നെ പ്രസിപ്പിറ്റേറ്റ് ഈസ് ആഡ് ടു ഇറ്റ് ആൻഡ് ഡയലൂട്ട് ചെയ്യുക, കുറച്ച് വെള്ളം ചേർത്ത് അതിനെ ഡയലൂട്ട് ചെയ്യുക.
അപ്പോഴെന്ത് ചെയ്യും, കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ എമൗണ്ട് അലുമിനിയം ഹൈഡ്രോക്സൈഡ് അവിടെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ടു ഗെറ്റ് മോർ എമൗണ്ട് ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡ്, അവിടെ കൂടുതൽ എമൗണ്ട് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആദ്യം നമ്മൾ അല്പം പ്രിസിപ്പിറ്റേറ്റേ ചേർത്തുള്ളൂ, കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കൂടുതൽ എമൗണ്ട് അലുമിനിയം ഹൈഡ്രോക്സൈഡ് പ്രിസിപ്പിറ്റേറ്റ് ആവുന്നതായിട്ട് കാണാം. ഇനി ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡിനെ സെപ്പറേറ്റ് ചെയ്യുക, ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡ് പ്രിസിപ്പിറ്റേറ്റിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വീണ്ടും അതിനെ വാഷ് ചെയ്യുക, വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ശക്തിയായി ചൂടാക്കുക. അപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു പദാർത്ഥമാണ് അലൂമിനിയം എന്ന് പറയും. എന്താണ് അലൂമിനിയം? അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് കോൺസെൻട്രേഷൻ മെത്തേഡ്. ബോക്സൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ മെത്തേഡ് മനസ്സിലായോ? അതായത് അലൂമിനിയത്തിൻ്റെ പ്രധാന ഓറാണ് ബോക്സൈറ്റ്. ആ ബോക്സൈറ്റിൽ നിന്ന് അലൂമിനിയത്തിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി രണ്ട് സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റും, അതിനെ ആദ്യം അതിനെ സാന്ദ്രീകരിക്കുക ബോക്സൈറ്റിനെ, രണ്ടാമത് ഇലക്ട്രോലൈസിസ് ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ, ആ സാന്ദ്രീകരിച്ച ഓറിലേക്ക് വൈദ്യുതി കടത്തി വിടുക. അപ്പോൾ ആദ്യത്തെ ഞാൻ ഏതാണ് പറഞ്ഞത്, ആദ്യം അതിൻ്റെ സാന്ദ്രണ രീതിയാണ് പറഞ്ഞത്, ബോക്സൈറ്റിൻ്റെ സാന്ദ്രണ രീതി, അതായത് കോൺസെൻട്രേഷൻ മെത്തേഡാണ് പറഞ്ഞത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ആ ബോക്സൈറ്റിലേക്ക് ചൂടുള്ള ഗാഢ സോഡിയം ഹൈഡ്രോക്സൈഡ് ലൈനിൽ ചേർക്കുക. അപ്പോഴ് അവിടെ അതിലേക്ക് ലയിച്ചിട്ട് സോഡിയം അലുമിനേറ്റ് ഉണ്ടാവും. ഈ സോഡിയം അലുമിനേറ്റിൽ നിന്ന് ആ ഇമ്പ്യൂരിറ്റീസ് എല്ലാം റിമൂവ് മാറ്റിയതിന് ശേഷം, അതിൻ്റെ മാലിന്യങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം കുറച്ച് പുതുതായി തയ്യാറാക്കിയ അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഔഷധം അതിലേക്ക് ഒഴിക്കുക. ആൻഡ് അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രിസിപ്പിറ്റേറ്റ് ആഡ് ചെയ്ത് വെള്ളം ഉപയോഗിച്ച് ഡൈല്യൂട്ട് ചെയ്യുക, ഡൈല്യൂട്ട് വിത്ത് വാട്ടർ. അപ്പോൾ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കുമ്പോഴത്തേക്ക് മോർ എമൗണ്ട് ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് പ്രിസിപ്പിറ്റേറ്റ് ഈസ് ഫോംഡ്. അപ്പോഴേ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഒരുപാട് അളവിൽ അവിടെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. ആ പ്രിസിപ്പിറ്റേറ്റിനെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം അത് അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഔഷധം മാറ്റി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ശക്തിയായി ചൂടാക്കുക. ചൂടാക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന പദാർത്ഥമാണ് അലൂമിന. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് എടുത്തിട്ടുണ്ട്, നമുക്ക് ഫ്ലോ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ. എന്താണ് ഫസ്റ്റ് ബോക്സിൽ ബോക്സൈറ്റ്, ബോക്സൈറ്റിനെ ലീച്ച് ചെയ്യുമ്പോൾ ചേർക്കേണ്ട കെമിക്കൽ എന്ന് പറയുന്നത് ഡിസോൾഡ് ഇൻ ഹോട്ട് NaOH, NaOHൽ ലയിപ്പിക്കുക. അപ്പോഴെന്താ കിട്ടുന്നത്, അടുത്ത ബോക്സിൽ നമ്മൾ എന്താണ് എഴുതുന്നത്, അത് സോഡിയം ഹൈഡ്രോക്സൈഡും ബോക്സൈറ്റും കൂടെ ചേർന്ന് സോഡിയം അലുമിനേറ്റാണ് കിട്ടുന്നത്, സോഡിയം അലുമിനേറ്റ്. ഈ സോഡിയം അലുമിനേറ്റിൽ നിന്ന് പിന്നെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം അലുമിനിയം ഹൈഡ്രോക്സൈഡ് പ്രിസിപ്പിറ്റേറ്റ് ആഡ് ചെയ്യുക. ഒരല്പം അലുമിനിയം ഹൈഡ്രോക്സൈഡ് പ്രിസിപ്പിറ്റേറ്റ് ആഡ് ചെയ്തിട്ട് ഡൈല്യൂട്ട് വിത്ത് വാട്ടർ, വാട്ടർ ഉപയോഗിച്ച് ഡൈല്യൂട്ട് ചെയ്യുക. അപ്പോഴേക്കും എന്താണ് പിന്നെ അടുത്ത കോളത്തിൽ, മോർ എമൗണ്ട് ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഈസ് പ്രിസിപ്പിറ്റേറ്റഡ്, കൂടിയ അളവിൽ അലുമിനിയം ഹൈഡ്രോക്സൈഡ് പ്രിസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയും അതിനെ സെപ്പറേറ്റ് ചെയ്ത് ഫിൽട്ടർ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പദാർത്ഥമാണ് അലൂമിന. അലൂമിന എന്ന് പറയുന്നത് Al2O3 എന്ന് പറയും, അലൂമിനിയ Al2O3. അതിൻ്റെ കെമിക്കൽ ഇക്വേഷനാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ ടേക്കിംഗ് പ്ലേസ് വെൻ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഈസ് ഹീറ്റഡ്. അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്, 2AlOH3. അലുമിനിയം ഹൈഡ്രോക്സൈഡ് ശക്തിയായി ചൂടാക്കുമ്പോൾ Al2O3 ആണ് അവിടെ കിട്ടുന്നത്. പിന്നെ അവിടെ ഫില്ല് ചെയ്യാനുള്ളത് Al2O3, അലുമിനിയം വാട്ടറും 3H2O പ്ലസ് 3H2O. അപ്പം 2AlOH3 ഗീവ്സ് Al2O3 പ്ലസ് 3H2O, അതാണ് അവിടെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ വിച്ച് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് അലുമിനിയം ഫ്രം അലൂമിനിയം, അലുമിനിയം ഫ്രം അലുമിനിയം, അലുമിനയിൽ നിന്ന് ഇനി അലുമിനിയം വേർതിരിക്കാൻ ഇനി അടുത്ത ഏത് മെത്തേഡാണ്, ഒരു റെഡ്യൂസിങ് ഏജൻറ്റ് വേണം അല്ലേ. Al2O3 എന്ന് പറഞ്ഞാൽ അലുമിനിയം ഓക്സൈഡാണ്, ആ ഓക്സിജനെ മാറ്റുന്ന പ്രോസസ്സിനെയാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ആ റിഡക്ഷൻ നടത്തുന്നതിന് അവിടെ ഒരു റെഡ്യൂസിങ് ഏജൻറ്റ് വേണം. അപ്പോൾ ഇനി അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നാണ്, ഒരു റെഡ്യൂസിങ് ഏജൻറ്റിനെ ഉപയോഗിച്ച് ഈ അലുമിനയിൽ നിന്ന് അലുമിനിയം വേർതിരിക്കണം. അതിന് ഏത് റെഡ്യൂസിങ് ഏജൻറ്റാണ് ഉപയോഗിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ പൊട്ടാസ്യം തൊട്ട് അലുമിനിയം വരെയുള്ള ഹൈലി റിയാക്റ്റീവ് എലമെൻറ്റിനെല്ലാം മെറ്റലിനെല്ലാം ഉപയോഗിക്കുന്നത് ഒരു സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റാണ്. ഏതാണ്, ഒരു നിരോക്സികാരി, റെഡ്യൂസിങ് ഏജൻ്റ് എന്ന് പറഞ്ഞാൽ നിരോക്സികാരി, ശക്തിയേറിയ ഒരു നിരോക്സികാരിയാണ് വൈദ്യുതി, ഇലക്ട്രിസിറ്റി. ഇനി അടുത്തത് നമ്മൾ ഇലക്ട്രോലൈസിസ് ഓഫ് അലുമിന, എങ്ങനെയാണ് ഈ അലുമിനയിൽ നിന്ന് ഇലക്ട്രോലൈസിസ് വഴി
അലൂമിനിയം വേർതിരിച്ചെടുക്കുന്നത്. അതിൻ്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക ഫിഗർ. അതായത് ഒരു വലിയ അയൺ ടാങ്കാണ്, ആ ടാങ്കിനുള്ളിലേക്ക് പിന്നെ എന്താണ് കാർബൺ റോഡ്സ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. കാർബൺ റോഡ്സ് അതിൻ്റെ മുകളിൽ കാർബൺ റോഡ്സ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്ത് അലൂമിന, അലൂമിനയാണല്ലോ നമ്മളിവിടെ ഇലക്ട്രോലൈസിസിന് വിധേയമാക്കുന്നത്. ആ അലൂമിനയെ മോൾട്ടൺ ക്രയോലൈറ്റിൽ ലയിപ്പിക്കും. ഉരുകിയ ക്രയോലൈറ്റിൽ അലൂമിനിയെ ലയിപ്പിച്ചിട്ടാണ് ഇലക്ട്രോലൈസിസിന് വിധേയമാക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ അലൂമിനാക്കി ഉരുകാൻ ഒരുപാട് താമസമുണ്ട്. അതായത് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഹൈ ആണ്. അതുകൊണ്ടാണ് അതിനെ ഏതിൽ ലയിപ്പിക്കുന്നത്, ആ മോൾട്ടൺ ക്രയോലൈറ്റിൽ ലയിപ്പിച്ചതിന് ശേഷം അതാണ് ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം മോൾട്ടൺ ക്രയോലൈറ്റും, ക്രയോലൈറ്റ് എന്ന് പറയുന്നത് അലുമിനിയത്തിൻ്റെ ഒരു ഓറാണല്ലോ, അതിൻ്റെ സൊല്യൂഷനാണ് ഇവിടെ, അലുമിനിയത്തിൻ്റെ ഒരു മിനറലാണല്ലോ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷനാണ് ഇവിടെ എടുക്കുന്നത്. ഉരുകിയ ക്രയോലൈറ്റും അലുമിനയും ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കും. ഇനി മോഡല് കാർബൺ റോഡ്സ് ഹാങ് ചെയ്തിട്ടേക്കണുണ്ടോ, ആ അതാണ് ഇവിടുത്തെ ആനോഡ്. ഒരു ഇലക്ട്രോലൈസിസ് നടത്തണമെങ്കിൽ അവിടെ ഒരു കാഥോഡോ ആനോഡോ ഒക്കെ വേണമല്ലോ. അപ്പോൾ ഇവിടുത്തെ ആനോഡായി പ്രവർത്തിക്കുന്നത് ഈ ഹാങ് ചെയ്തെടുക്കുന്ന കാർബൺ റോഡ്സാണ്. ഇനി ആ ഇരുമ്പ് ടാങ്കിൻ്റെ അകവശം കാർബൺ ലൈനിങ് കാണും. കാർബൺ ലൈനിങ് കണ്ടോ, അതിൻ്റെ അകവശം കാർബൺ ലൈനിങ് കാണുന്നുണ്ട്. അതാണ് ഇവിടുത്തെ കാഥോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അയൺ ടാങ്കിൻ്റെ ഉൾവശത്തെ കാർബൺ ലൈനിങ് ആണ്. അപ്പോൾ കാർബൺ റോഡ്സ് ആനോഡും കാർബൺ ലൈനിങ് ഇവിടുത്തെ കാഥോഡും പിന്നെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അലുമിനിയ മോട്ടൺ ക്രയോലൈറ്റിൽ ലയിപ്പിച്ചാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നോക്കൂ, ദ അലൂമിന Al2O3 ആണ് ഒബ്റ്റൈൻഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ്. ബോക്സൈറ്റിൽ നിന്ന് വേർതിരിച്ച് കിട്ടിയ അലൂമിനയെ മിക്സഡ് വിത്ത് മോട്ടൺ ക്രയോലൈറ്റ്, ആ പിന്നെ മോട്ടൺ ക്രയോലൈറ്റിൽ ലയിപ്പിച്ചിട്ടാണ് സബ്ജക്റ്റ് ടു ഇലക്ട്രോലൈസിസ്, ഇലക്ട്രോലൈസിസിന് വിധേയമാക്കുന്നത്. കാരണം ദ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് അലൂമിന ഈസ് വെരി ഹൈ, അലൂമിനയുടെ മെൽറ്റിംഗ് പോയിൻ്റ് വളരെ ഉയർന്നതാണ്. സോ ക്രയോലൈറ്റ് ഈസ് ആഡഡ് ടു അലൂമിന ടു റെഡ്യൂസ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻ്റ് ആൻഡ് ഇൻക്രീസ് ഇറ്റ്സ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് കുറയ്ക്കാനും ഈസി കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റിക്കും വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ആ അലൂമിനയെ മോൾട്ടൺ ക്രയോലൈറ്റിൽ ലയിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ, എന്തിനാണ് നമ്മൾ പിന്നെ കോൺസെൻട്രേറ്റ് വഴി വേർതിരിച്ചെടുക്കുന്ന അലൂമിനയെ മോൾട്ടൺ ക്രയോലൈറ്റിൽ ലയിപ്പിക്കുന്നത്? ബിക്കോസ് ദ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് അലൂമിന ഈസ് വെരി ഹൈ, അതായത് അലൂമിനയുടെ ദ്രവണാങ്കം വളരെ കൂടുതലാണ്. അപ്പോൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയും സുഗമമായി വൈദ്യുതി കടന്നു പോകുന്നതിനും വേണ്ടിയാണ് അതിനെന്ത് ചെയ്യുന്നത്, ക്രയോലൈറ്റ്, ഉരുകിയ ക്രയോലൈറ്റിൽ ലയിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി നോക്കൂ, എക്സാമിൻ ദി ഇക്വേഷൻസ് ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് വൈൽ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ഇറ്റ്. ഇനി ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇവിടെ കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നത് ആർക്കാണ്? ഇലക്ട്രോലൈറ്റിനാണ് അല്ലേ. ഇലക്ട്രോലൈറ്റ് ആരൊക്കെയാണ്? ഉരിയ ക്രയോലൈറ്റിൽ ലയിപ്പിച്ച അലൂമിനയാണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ അലൂമിനയുടെ കെമിക്കൽ ഇക്വേഷൻ എന്തോന്നാണ്? Al2O3. Al2O3 എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസ് ചെയ്ത് രണ്ട് അയോണുകൾ അവിടെ ഉണ്ടാവും, അലൂമിനിയത്തിൻ്റെ അയോണുകളും ഓക്സിജൻ്റെ അയോണുകളും ഉണ്ടാവും. അതാണ് Al2O3 ഗീവ്സ് Al അയോൺസ്. Al അയോൺസ് എന്ന് പറഞ്ഞാൽ അലൂമിനിയം. അലൂമിനിയത്തിൻ്റെ വാലൻസി എത്രയാണ്? 13 അറ്റോമിക് നമ്പർ, 283 ആണ് അതിൻ്റെ വാലൻസി. അപ്പോൾ 3+ അയോണുകൾ, 2Al 3+ അയോണുകൾ അവിടെ ഉണ്ടാവും. പിന്നെ അതൊക്കെയാണ് ഉണ്ടാകുന്നത് ഓക്സിജൻ്റെ. ഓക്സിജൻ്റെ വാലൻസി 2 ആ 8 അതിൻ്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ 2, 6. അപ്പോൾ 2 കൂടെ ആയാൽ അതിന് ഒക്ടെറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നേടാൻ പറ്റും. അപ്പോൾ ആ 2 അതിൻ്റെ വാലൻസി. അപ്പം O2-ഉം, അപ്പോൾ Al 3+ അയോണും O2-മൈനസ് അയോണുകളാണ് അവിടെ ഉണ്ടാകുന്നത്. Al2O3 ഡീകമ്പോസ് ചെയ്താൽ അലൂമിനിയത്തിൻ്റെ പോസിറ്റീവ് അയോണുകളും ഓക്സിജൻ്റെ നെഗറ്റീവ് അയോണുകളും ഉണ്ടാവും. ഇനി ഏതിനാണ് ഓക്സിഡേഷൻ, ഏതിനാണ് റിഡക്ഷൻ? അലൂമിനിയ പോസിറ്റീവ് അയോണല്ലേ, പോസിറ്റീവ് അയോൺ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? നെഗറ്റീവ് ഇലക്ട്രോഡിലോട്ടല്ലേ പോകുന്നത്. അപ്പം നെഗറ്റീവ് ഇലക്ട്രോഡിലോട്ട് കാഥോഡിലോട്ട് പോകും. നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ കാഥോഡ്. അപ്പോൾ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ ചോദിച്ചാൽ ആരുടെ റിയാക്ഷനാണ് എഴുതേണ്ടത്? അലൂമിനിയത്തിൻ്റെ റിയാക്ഷനാണ് എഴുതേണ്ടത്. Al3+ അയോൺസ് മൂവ് ടുവാർഡ്സ് കാഥോഡ്. അവിടെ കാഥോഡിൽ സംഭവിക്കുന്ന പ്രവർത്തനം എന്താണ്? നിരോക്സീകരണമാണ്, റിഡക്ഷനാണ്.
റിഡക്ഷൻ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഇലക്ട്രോണുകളെ റിസീവ് ചെയ്യുന്ന, സ്വീകരിക്കുന്ന പ്രവർത്തനം. എ എൽ ത്രീ പ്ലസ് പ്ലസ് ത്രീ മൈനസ്. അലുമിനിയം മൂന്ന് ഇലക്ട്രോണുകളെ സ്വീകരിച്ച് അലുമിനിയം അയോണുകൾ അലുമിനിയം ആറ്റമായി മാറുന്നു എന്നാണ് എഴുതാൻ. അതാണ് കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനം. എ എൽ ത്രീ പ്ലസ്, എ എൽ എന്ന് എഴുതിയിട്ട് അതിൻ്റെ സിമ്പൽ അതിൻ്റെ മുകളിൽ ത്രീ പ്ലസ് എഴുതിയിട്ട് മിഡിലായിട്ട് പ്ലസ് എഴുതി ത്രീ ഗീവ്സ് എ എൽ. ഇനി ഓക്സിജൻ എന്താ സംഭവിക്കുന്നത്? ഓക്സിജൻ എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവ് അയോണല്ലേ, നെഗറ്റീവ് അയോൺ എപ്പോഴും അങ്ങോട്ടേ മൂവ് ചെയ്യുള്ളൂ, അപ്പോൾ ആനോഡിലോട്ടേ പോവുള്ളൂ, ആനോഡ് പോസിറ്റീവ് സൈഡിലോട്ട് പോകും. ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഓക്സീകരണം, ഓക്സിഡേഷനാണ്. അപ്പോൾ ഓക്സിഡേഷനിൽ എന്താണ് ആ ഇലക്ട്രോണുകളെ ലിബറേറ്റ് ചെയ്യാനാണ് ഇത് ചെയ്യുന്നത്, ലൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതണം, ടു ഓ ടു മൈനസ് ഗീവ്സ്, അവിടെ ഓ ടുനെ പിന്നെ ഓക്സിജൻ, ഓക്സിഡേഷൻ സംഭവിച്ചാൽ അവിടെ ഓക്സിജൻ ഗ്യാസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓ ടു പ്ലസ് ടു ഓ ടു എന്നാണ് നമ്മൾ എഴുതിയുകൊണ്ട് അവിടെ ഒരു ഓക്സിജന് രണ്ട് ഇലക്ട്രോൺ, അങ്ങനെ രണ്ട് ഓക്സിജന് നാല് ഇലക്ട്രോൺ, ഫോർ ഇ മൈനസ് എന്ന് എഴുതും. ഓ ടു പ്ലസ് ഫോർ ഇ മൈനസ്. കൂടാതെ അവിടെ കാർബൺ ഡോട്ട്സുകൾ ഉണ്ടല്ലോ, കാർബൺ ഡോട്ട്സ്. അപ്പോൾ ഈ കാർബൺ ഡോട്ട്സ് ആനോഡായി ഉപയോഗിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു. ഈ ആനോഡായി ഉപയോഗിക്കുന്ന കാർബൺ ഡോട്ട്സിൻ്റെ സമീപത്തേക്ക് ഈ ഓക്സിജൻ പിന്നെ അയോൺ ഓക്സിജൻ മോളിക്കുളായി മാറൂലേ, ഇങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജൻ ആ കാർബൺ ദണ്ഡുകളുമായി പ്രവർത്തിച്ച് അവിടെ കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യും. അപ്പോൾ അതാണ് സി പ്ലസ് ഒ ടു ഗ്യൂ സി ഒ ടു എന്നും കൂടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ കാർബൺ ഡോട്ട്സിലേക്ക് ആ ഓക്സിജൻ ചെന്നെത്തുകയും അവിടെ കാർബൺ ഡയോക്സൈഡായി മാറി ഈ കാർബൺ ഡോട്ട്സുകൾക്ക് ഡാമേജ് സംഭവിക്കാനിടയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ കാർബൺ ഡോട്ട്സുകൾ മാറ്റിക്കൊടുക്കും, റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അതിന് കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ പിന്നെ അലുമിനിയത്തിൻ്റെ അലുമിനിയുടെ ഇലക്ട്രോലൈസിസ് വഴി ഉണ്ടാകുന്ന ഓക്സിജൻ ഈ കാർബൺ ഡയോക്സൈഡ് ആയി പ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡായി മാറും. ഈ കാർബൺ ഡോട്ട്സുകളുമായി പ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡായി മാറുന്നതിൻ്റെ ഫലമായിട്ട് ദെർ ഈസ് എ ചാൻസ് ഫോർ ഡാമേജ് ഓഫ് കാർബൺ ഡോട്ട്സ്. ആ കാർബൺ ഡോട്ട്സിന് നാശം സംഭവിക്കാനിടയുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. ഇടയ്ക്കിടയ്ക്ക് ഈ കാർബൺ ഡോട്ടുകൾ മാറ്റിക്കൊടുക്കണം. ഏതിൻ്റെ അലൂമിനിയുടെ ഇലക്ട്രോലൈസിസിൽ കാർബൺ ഡോട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊടുക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. ഡ്യൂറിംഗ് ദ ഇലക്ട്രോലൈസിസ് ഓഫ് അലൂമിന ഓക്സിജൻ ഗ്യാസ് ഈസ് ലിബറേറ്റഡ്, ഇറ്റ് റിയാക്ട് വിത്ത് കാർബൺ ടു ഫോം കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്. ദർ ഇസ് എ ചാൻസ് ഫോർ ഡാമേജിങ് ഓഫ് കാർബൺ ഡോട്ട്സ്. സോ ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കാർബൺ ഡോട്ട്സുകൾ മാറ്റിക്കൊടുക്കണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യനും ചോദിക്കുക അതിൻ്റെ ഇടയ്ക്ക്. മനസ്സിലായല്ലോ? ആ സമയത്തുണ്ടാകുന്ന ഓക്സിജൻ കാർബൺ ഡോട്ട്സുമായിട്ട് ചേർന്ന് കാർബൺ ഡയോക്സൈഡായി മാറി കാർബൺ ഡോട്ട്സുകളെ നശിപ്പിക്കാനിടയുണ്ട്. അതുകൊണ്ടാണ് ഈ കാർബൺ ഡോട്ട്സ് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊടുക്കുന്നത്. ഇനി ടു വിച്ച് ഇലക്ട്രോഡ് ഡസ് എ എൽ ത്രീ പ്ലസ് മൂവ്? ഈ അലുമിനിയം ഡീകമ്പോസ് വിഘടിച്ചുണ്ടാകുന്ന അലുമിനിയം ത്രീ പ്ലസ് അയോണുകൾ എങ്ങോട്ടാണ് പോകുന്നത്? നമുക്കറിയാം പോസിറ്റീവ് അയോണുകൾ എപ്പോഴും നെഗറ്റീവ് ഇലക്ട്രോണിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ കാഥോഡ് എന്ന് എഴുതണം. കാഥോഡ് നെഗറ്റീവ് ഇലക്ട്രോൺ വിളിക്കുന്ന പേരെന്താണ്? കാഥോഡ്. വാട്ട് അബൌട്ട് ഓക്സൈഡ് അയോൺ? ഓക്സൈഡ് അയോണിന്, ഓക്സൈഡ് അയോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അയോൺ ആണല്ലോ. നെഗറ്റീവ് അയോൺ എപ്പോഴും ആനോഡിലോട്ടാണ് പോകുന്നത്, പോസിറ്റീവ് ഇലക്ട്രോണിലോട്ടാണ് പോകുന്നത്. ഇനി നമുക്ക് അവിടെ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇലക്ട്രോലൈസിസ് ഓഫ് അലുമിനിയയിലെ ആനോഡ് ഏത്? ആനോഡ് ഞാൻ പറഞ്ഞല്ലോ ഏതാണ്? ഹാങ് ചെയ്ത് കിടക്കുന്ന കാർബൺ ഡോട്ട്സ് ആണ് അവിടുത്തെ ആനോഡ്. ആനോഡ് എന്ന് പറയുന്ന കാർബൺ ഡോട്ട്സ്. കാഥോഡ്, ആ ടാങ്കിനുള്ളിൽ ഒരു ലൈനിങ് ഫിഗർ നോക്കിയപ്പോൾ പറഞ്ഞില്ലേ ഞാൻ, കാർബൺ ലൈനിങ്, അതാണ് അവിടുത്തെ കാഥോഡ്. കാർബൺ ലൈനിങ് ആണ് അവിടുത്തെ കാഥോഡ്. പിന്നെ നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡ്, കാർബൺ ലൈനിങ് ആണ് കാഥോഡ്. ഇനി അവിടുത്തെ ഇലക്ട്രോലൈറ്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോലൈറ്റ് ആരൊക്കെയാണ്? അലൂമിന, മോൾട്ടൺ ക്രയോലൈറ്റിൽ ലയിപ്പിച്ച അലൂമിന, അതായത് മോൾട്ടൺ ക്രയോലൈറ്റ് ആൻഡ് അലൂമിന ഈസ് ഇലക്ട്രോലൈറ്റ്. അവിടുത്തെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് മോൾട്ടൺ ക്രയോലൈറ്റിൽ ലയിപ്പിച്ച അലൂമിന. അപ്പോൾ മോൾട്ടൺ ക്രയോലൈറ്റ് ആൻഡ് അലൂമിന ഈസ് ഇലക്ട്രോലൈറ്റ്. ഇനി ഇക്വേഷൻ ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ അറ്റ് ആനോഡ്, ആനോഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഏതായിരിക്കും? ആനോഡിൽ ആരാണ് എത്തുന്നത്? ആ നെഗറ്റീവ് ചാർജിൽ ഓക്സിജൻ അല്ലേ പോകുന്നത്, ഓ ടു മൈനസ് അയോൺസ്. അപ്പോൾ അവിടെ ഓക്സിഡേഷനാണ് നടക്കുന്നത്. ഇക്വേഷൻ മോളിൽ എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ അറ്റ് കാഥോഡ്, കാഥോഡിൽ നടക്കുന്നത് ആരാണ്? അലുമിനിയം ആണ് അവിടെ കാഥോഡിലെത്തുന്നത്. അപ്പോൾ അലുമിനിയത്തിൻ്റെ എ എൽ ത്രീ പ്ലസ് പ്ലസ് ത്രീ മൈനസ് ഗ്യൂസ് എ എൽ, അതാണ് എൻ്റെ ഇക്വേഷൻ. ആ ഇക്വേഷൻ എല്ലാം മോളിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.